നമസ്കാരം എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും മുറതറ്റാതെ ഇടുക്കിയിൽ ഉയരുന്ന വിവാദമാണ് ഇരട്ട വോട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും തിരിച്ചറിയൽ രേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയവ കൈവശമുള്ളവരാണ് രണ്ടിടത്തും വോട്ട് ചെയ്യുന്നത് പീരുമേട് ദേവികുളം ഉടുമ്പൻചൊല എന്നീ താലൂക്കൾ താലൂക്കുകളിലാണ് ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടർമാർ കൂടുതലായിട്ടുള്ളത് തമിഴ്നാട്ടിലെ കമ്പം തേനി തുടങ്ങിയ മണ്ഡലങ്ങളോടും തേനി ലോക്സഭാ മണ്ഡലത്തോടും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ മണ്ഡലങ്ങൾക്ക് മൂന്ന് മുന്നണികൾക്കും ഇവരുടെ ഒരു സ്വാധീനമുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ട് എന്ന് കണ്ടെത്തിയ നൂറ്റി എഴുപത്തിനാല് പേർക്ക് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചോടുകൂടിയാണ് വോട്ട് വിഭാഗം ചർച്ചയായിരിക്കുന്നത് ഉടുമ്പൻചോല പഞ്ചായത്തിലെ ആറ് പന്ത്രണ്ട് എന്നീ വാർഡുകളിലെ നൂറ്റി എഴുപത്തിനാല് പേർക്കാണ് ഇരട്ട വോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തിയത് ഉടുമ്പൻചോലയിലെയും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെയും കമ്പം മണ്ഡലത്തിലെയും വോട്ടേഴ്സ് ലിസ്റ്റുകളിലാണ് പേരുള്ളത് രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലും പേരുള്ളത് ഒരേ ആളാണോ എന്ന് സ്ഥിരീകരിക്കുവാൻ ഹിയറിംഗിന് ഹാജരാകാനാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയത് രണ്ടിടത്തും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ ഒരെണ്ണം റദ്ദാക്കും ഉടുമ്പൻചോല ദേവികുളം പീരുമേട് നിയോജക മണ്ഡലങ്ങളിലാണ് ഇരട്ട വോട്ടുകൾ കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ് ഇതോടെ മറ്റ് തോട്ടം മേഖലകളിലും ഇരട്ട വോട്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന ആവശ്യം ഇപ്പോൾ വരികയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പ്രശ്നത്തെ തുള്ളി ഇവിടെ സംഘർഷം അടക്കം ഉടലെടുത്തിരുന്നു രണ്ടിടത്തും വോട്ട് ചെയ്യാൻ ശ്രമിച്ച നിരവധി പേരെ പോലീസ് പിടികൂടിയിരുന്നു ബന്ധപ്പെട്ട അധികൃതരും പോലീസുമെത്തി താൽക്കാലികമായി പ്രശ്നപരിഹാരമുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ പതിനായിരക്കണക്കിന് ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായ വിവരം ഇത് ആസൂത്രിതമെന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് കാരണം ഇരട്ട വോട്ടുകൾ നിഷ്പക്ഷമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് അതായത് ഇരട്ട വോട്ട് കണ്ടെത്തിയത് അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ആസൂത്രണമായിട്ടുള്ള നീക്കം ആസൂത്രണമായി ചെയ്ത കാര്യമാണ് ഇത് എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയാൽ ഡീൻ കുര്യാക്കസ് തുടക്കം പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുവാൻ മുൻപും സി പി എം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുള്ള ഡീന്റെ ആവശ്യം പരിഗണിക്കപ്പെടേണ്ടതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവർക്ക് ഇവിടെയും വോട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ് ഇത്തരം പ്രവൃത്തികൾ ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ് ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു സമിതി റിപ്പോർട്ട് കിട്ടിയാലുടൻ തന്നെ മറ്റു നടപടികൾ തീരുമാനിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് പറയുകയും ചെയ്തു അതേസമയം ഇരട്ട വോട്ടിനെതിരായിട്ടുള്ള നടപടിക്കെതിരെ സി പി എം ജില്ലാ നേതൃത്വവും ഇപ്പോൾ രംഗത്തെത്തി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയിൽ താമസം ഉറപ്പിച്ച തമിഴ് സംസാരിക്കുന്ന വോട്ടർമാരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പരാതി നൽകുകയും ചെയ്തു തലമുറകളുമായി ആയി ഇവിടെ ജീവിച്ചു വരുന്ന വോട്ടർമാരെ വ്യാജ പരാതികളുടെ അടിസ്ഥാനത്തിൽ നീക്കം ചെയ്യുന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ആക്ഷേപങ്ങൾ ഇവയൊക്കെ സമർപ്പിക്കുവാനുള്ള അവസരം കഴിഞ്ഞതിനു ശേഷം വോട്ടർ പട്ടിക ജനുവരിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോൾ നടക്കുന്നത് പുതിയ വോട്ടർമാരുടെ കൂട്ടിച്ചേർക്കലുകൾ മാത്രമാണ് വോട്ടർമാരെ കേൾക്കാതെ വോട്ടവകാശം നിഷേധിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്നുള്ളതാണ് നിക്ഷിപ്ത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടിച്ചമയ്ക്കുന്ന പരാതികളുടെ മേൽ റിട്ടേണിംഗ് ഓഫീസർ ഇടപെട്ട് വോട്ടവകാശം നിഷേധിക്കുന്നത് ചട്ടലംഘനം ഇത്തരം നടപടികളിൽ നിന്ന് ജില്ലാ കളക്ടർമാർ പിന്മാറണമെന്നാണ് ഇപ്പോൾ വർഗീസ് പറയുന്നത് വോട്ടർമാരെ ഒഴിവാക്കുവാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സി പി എം നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു ഇതിൽ ആർക്കാണ് പങ്ക് എല്ലാവർക്കും തുല്യ പങ്കാണ് ഇത്തരത്തിൽ കാരണം യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വോട്ടർ പട്ടികയിൽ ഇടം നേടിയ പാവങ്ങളെ രാഷ്ട്രീയക്കാർ തങ്ങളുടെ ആവശ്യപ്രകാരം ഉപയോഗിക്കുകയാണ് തോട്ടം തൊഴിലാളികളെ ഒട്ടുമിക്കവരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ള തൊഴിലാളി യൂണിയനുകളുടെ അംഗങ്ങളായിരിക്കും ഇതേ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് തമിഴ്നാട്ടിൽ സ്ഥിരം മേൽവിലാസവും വോട്ടേഴ്സ് ഐഡിയും ഉണ്ടായിരിക്കേ കേരളത്തിലെ താൽക്കാലിക മേൽവിലാസത്തിൽ റേഷൻ കാർഡും വോട്ടേഴ്സ് ഐ ഡിയും നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നേടിക്കൊടുക്കുന്നത് ഇരട്ട വോട്ടർമാർ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കാനും ഇല്ലെങ്കിൽ പേര് ചേർക്കാനും പ്രാദേശിക നേതാക്കൾ തന്നെയാണ് മുൻകൈയ്യെടുക്കുന്നത് എന്നുള്ളതാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇടപെട്ട് ഇത്തരം വോട്ടർമാരെ കണ്ടെത്തുന്നുണ്ട് എങ്കിലും നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉൾപ്പെടുത്തുകയാണ് പദവ് രേഖകൾ രണ്ട് സംസ്ഥാനങ്ങളിലായതിനാൽ രണ്ട് വോട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇരട്ട വോട്ടുകൾ രേഖപ്പെടുത്താറുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലാണ് പാർട്ടികൾ സ്വന്തമായി ചെലവുകൾ വഹിച്ചാണ് ഇരട്ട വോട്ടർമാരെ മടക്കിക്കൊണ്ടുവരുന്നത് തോട്ടമേഖലയിൽ നിന്ന് വിരമിച്ച് തിരികെ തമിഴ്നാട്ടിലേക്ക് പോകുന്നവർക്കും ഇത്തരത്തിൽ കേരളത്തിലെ റേഷൻ കാർഡും വോട്ടേഴ്സ് ഐ ഡി കാർഡും ഉള്ളതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ പിരിഞ്ഞുപോയി തമിഴ്നാട്ടിൽ സ്ഥിരതാമസമാക്കിയവരെയും ഇടുക്കിയിൽ വോട്ട് ചെയ്യിപ്പിക്കുവാൻ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രത്യേകം പ്രത്യേകം താല്പര്യമെടുക്കാറുണ്ട് എന്നുള്ളതാണ് കോടതി ഇടപെട്ടിട്ട് പോലും ഇതിന് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല ഉത്തരവ് വന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ നൂറുകണക്കിന് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് ചുരുങ്ങിയ താലൂക്കുകളിൽ ഒതുങ്ങിയതാണ് മറ്റിടങ്ങളിലേക്ക് വ്യാ അന്വേഷണം വ്യാപിപ്പിക്കാതെ അത് അവസാനിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തയ്യാറാക്കിയ ലിസ്റ്റിലും നിരവധി തമിഴ്നാട് സ്വദേശികളായ തൊഴിലാളികളെ തിരികെ കയറ്റി എന്നുള്ള പരാതി ഉയർന്നിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴും ഇരട്ട വോട്ട് വിവാദം ഇരട്ടി ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുന്നു ഇനിയെങ്കിലും ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂക്കുകയറണം എന്നുള്ള ഇടുക്കിക്കാരുടെ ആഗ്രഹം അത് നടപ്പാക്കി കൊടുക്കേണ്ടതാണ് ഇല്ല എങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഈ പറയുന്നത് പോലെ ഇരട്ട വോട്ടുകൾ നേടിയെടുക്കപ്പെടുന്ന തരത്തിലേക്ക് അത് തമിഴ്നാട്ടിലും വോട്ടുണ്ടാകും ഒരേ സമയം കേരളത്തിലും ഇടുക്കിയിൽ നിന്ന് തോട്ടം മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോയവരെ പോലും മടക്കി കൊണ്ടുവന്ന് ഇടുക്കിയിൽ കൊണ്ടെത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സം സംവിധാനം അവിടുത്തെ രാഷ്ട്രീയക്കാർ എപ്പോഴും നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് കാണാത്തതാണോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടിട്ടും കാണാതിരിക്കുന്നതാണോ സംസ്ഥാന ഗവൺമെന്റും സി പി എം പാർട്ടിയും ഒക്കെ ഇതൊക്കെ കണ്ണടയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം പറയുന്നത് ഈ കാലം കഴിഞ്ഞു പോയാൽ പോലും തിരിച്ചു ഒരു സമീപനവും ഇത്തരത്തിൽ ഇരട്ട വോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് വേണ്ട അതിനെതിരെ സമ്മർദ്ദം രേഖപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ള ആന്തങ്കമ്മി കമ്മ്യൂണിസ്റ്റുകാരും ഉള്ള ഇടമായി ഈ ഇടുക്കി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർക്ക് ആവശ്യമുള്ള വോട്ടർമാരെ കണ്ടെത്തുന്ന തരത്തിലേക്ക് ഒരു സമീപനം സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇരട്ട വോട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം ഈ പാർട്ടികളൊക്കെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് അവർ നൽകുന്ന പണത്തിൽ ഇരട്ട വോട്ട് ചെയ്യാൻ എത്തുന്നവരാണ് ഇത്തരത്തിൽ ഇടുക്കിയുടെ അതിർത്തി പ്രദേശങ്ങളിലുള്ളത് കമ്പന്തേനി മേഖലകളിലുള്ളത് കാരണം അവർക്ക് തമിഴ്നാട്ടിലും ഒരേ സമയം തന്നെ ഇടുക്കിയിലും ആധാർ കാർഡും റേഷൻ കാർഡും അടക്കമുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിനൊരു അറുതി വരുത്തേണ്ടതുണ്ട് ഇടുക്കിയിലെ ജനാധിപത്യ വിശ്വാസികൾ ഇപ്പോഴും മനസ്സിൽ കരുതുന്നത് ഈ ഇരട്ട വോട്ട് സംവിധാനം നിർത്തലാക്കേണ്ടതാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദം ഉണ്ടായാലും അത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും ഇനി ബി ജെ പിയുടെ ആളാണെങ്കിലും ശരി അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയ ഒരാളും ഇരട്ട വോട്ട് രേഖപ്പെടുത്തരുത് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ജനാധിപത്യ രീതിയിലൂടെ അല്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കുന്നതിന് വേണ്ടി കർശനമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്